ഉമ്മൻചാണ്ടി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ശാരീരിക അസുഖം എല്ലാവർക്കും അറിവുള്ളതാണെങ്കിൽ പോലും വാർത്ത കേട്ടപ്പോ വാസ്തവത്തിൽ മനസ്സ് ശൂന്യമായിപ്പോയി. ഒരു വലിയ തണൽ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലാണ് എന്നെ സംബന്ധിച്ച്. 1967 മുതലുള്ള ബന്ധം, ഞാൻ ബ്രണ്ണൻ കോളേജിലെ കെയേശുവിൻ്റെ താലൂക്ക് പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിൽ അന്ന് ആദ്യമായി കണ്ട് സംസാരിച്ച ഉമ്മൻചാണ്ടിയെ, അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഇതുവരെയും തുടരാൻ നമുക്ക് സാധിച്ചു എന്നതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സേവനം കൊണ്ടും സമ്പന്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ഇതൊരു വ്യതിരിക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇതുപോലെ പ്രവർത്തകന്മാരെ ബെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സദാസമയവും ചെലവഴിച്ച ഒരു മുഖ്യമന്ത്രി. ആർക്കും എവിടെയും എപ്പോഴും അദ്ദേഹത്തെ കാണാൻ പോകാം, ഏത് പാതിരാ നേരത്തും അദ്ദേഹത്തെ കാണാം, ഏത് പാതിരാ നേരത്ത് പോയാലും അദ്ദേഹം ജനങ്ങളെ കാണും, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. അങ്ങനെയൊരു കോൺഗ്രസ് നേതാവ് ഇനിയൊരു ജന്മം ഉണ്ടാകുമോ എന്ന് ഞാൻ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. പ്രവർത്തകരുടെ വികാരമറിഞ്ഞും അവരെ സംതൃപ്തമാക്കി കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും മറുപടിയും കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഒരു വടവൃക്ഷം പോലെ തണലേകിയിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയോട് ഓർമ്മിക്കാൻ സാധിക്കാത്തൊരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ ഇത്രയേറെ ശ്രദ്ധിച്ച മുഖ്യമന്ത്രിയാണ്. ഒട്ടുമിക്കതിലും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമില്ലാതെ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാതെ എത്ര വികസനങ്ങൾ, ഒരുപാട് വികസനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട്. മെട്രോ റെയിൽ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ, കണ്ണൂർ വിമാനത്താവളം മുതൽ കൊച്ചിൻ എയർപോർട്ടിൻ്റെ വികസനം വരെ, എല്ലാറ്റിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സേവനവും സമർപ്പണവും ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്.